നമസ്കാരം. ബീഹാറിൽ നാളെ ഒന്നാം ഘട്ട നിയമസഭാ വോട്ടെടുപ്പ്. ബീഹാറിലെ ആ സ്ഥിതി, അതായത് ബീഹാറിലെ സർക്കാർ സംവിധാനങ്ങളുടെയും മറ്റ് അവസ്ഥാവിശേഷങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ ഉത്തർപ്രദേശിലെ ഹത്രാസിൽ അവിടെ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെട്ട് മരണത്തിന് കീഴടങ്ങിയപ്പോൾ ഈ ഒരു വിഷയം ബീഹാർ തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടി രാഷ്ട്രീയ നാടകങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഇന്ത്യയിലെ ജനങ്ങൾ മറന്നിട്ടൊന്നുമില്ല. വിശാലമായ പുൽമൈതാനത്ത് പോലീസ് അടുത്ത് വരുമ്പോൾ ആ പുൽമൈതാനത്തിന്റെ പ്രധാനപ്പെട്ട പ്രദേശം നോക്കി മറിഞ്ഞു വീഴുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആംഗ്ലയും പെങ്ങളും കൂടി അവിടെ പോയി കെട്ടിപ്പിടിക്കുന്നതും ഉമ്മവയ്ക്കുന്നതും കണ്ണീർ പൊഴിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇവിടെ കേരളത്തിലേക്ക് വരാനായിട്ട്, വയനാട്ടിലേക്ക് വരാനായിട്ട് വയനാട് എംപിക്ക് ഇവിടെ ഒരുക്കിയ ഗംഭീര സ്വീകരണവും കണ്ടതാണ്. പഞ്ചാബിൽ പോയി സോഫ ചെയ്ത അല്ലെങ്കിൽ കുഷൻ ചെയ്ത സീറ്റുള്ള പ്രത്യേക ട്രാക്ടറിൽ യുവരാജകുമാരൻ സഞ്ചരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ബീഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെസ്റ്റ് ബംഗാളിന്റെ കാര്യം പറയാനില്ല. അവിടെയും ഇടതുപക്ഷവുമായിട്ടാണ് കൂട്ട്, ഇവിടെയും ഇടതുപക്ഷവുമായിട്ടാണ് കൂട്ട്. പക്ഷേ ബീഹാറിൽ എൻഡിഎ അതിശക്തമായി മുന്നേറും, അതിശക്തമായി സീറ്റുകൾ കോരിയെടുക്കും, വാരിയെടുക്കും എന്ന റിപ്പോർട്ടാണ്, എന്ന സർവേ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദേശീയ മാധ്യമങ്ങളും അതുപോലെ ദേശീയ ഏജൻസികളും ചേർന്ന് നടത്തിയ സർവേ ഫലത്തിന്റെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കാം. 243 അംഗ നിയമസഭയിൽ 147 സീറ്റുകളുമായി ബീഹാറിൽ BJP-JDU സഖ്യം വീണ്ടും അധികാരത്തിൽ ഏറുമെന്ന് അഭിപ്രായ സർവേ. ടൈംസ് നൌ, സി വോട്ടർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട അഭിപ്രായ വോട്ടെടുപ്പിലാണ് സഖ്യത്തിന്, NDA സഖ്യത്തിന് ഭൂരിപക്ഷം പ്രവചിക്കുന്നത്. അതേസമയം 77 സീറ്റുകളുള്ള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി BJP, ഭാരതീയ ജനതാ പാർട്ടി ഉയർന്നു വരുമെന്നും സർവേ പ്രവചിച്ചു. അതുപോലെ സഖ്യകക്ഷിയായ JDU 66 സീറ്റുകൾ നേടുമെന്നാണ് പറയുന്നത്. അതേസമയം ബീഹാർ നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം ഇന്നലെ അവസാനിച്ചു. നാളെയാണ് വോട്ടെടുപ്പ്. ആദ്യഘട്ടത്തിൽ 71 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ്. 243 സീറ്റുള്ള ഈ ഒരു നിയമസഭയിലേക്ക് 3 ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഈ 243 സീറ്റിൽ 147 സീറ്റുകളുമായി JDU സഖ്യം, BJP-JDU സഖ്യം വീണ്ടും അധികാരത്തിലേറും എന്ന ഒരു പ്രവചനമാണ് ഇപ്പോൾ ഈ ടൈംസ് നൗ, സി വോട്ടർ സർവേ കണ്ടിരിക്കുന്നത്. മറ്റ് സർവേ ഫലങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. അതായത് ചിലർ 147 പറയുന്നുണ്ട്, ചിലർ 152 പറയുന്നുണ്ട്, ചിലർ 138 പറയുന്നുണ്ട്, ചിലർ 160 സീറ്റ് വരെ നേടുമെന്ന് പറയുന്നുണ്ട്. 77 സീറ്റുള്ള ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് BJP മാറുമെന്ന ഇവരുടെ ഫലം, വേറൊരു സ്ഥാപനത്തിന്റെ ഫലം. 82 സീറ്റുകളുള്ള ഏറ്റവും വലിയ ഒറ്റകക്ഷി ചിലരുടെ ഫലം. 90 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യത BJP-ക്കുണ്ട്. അതുപോലെ തന്നെ JDU വളരെ ശക്തമായി 62 സീറ്റുകൾ നേടുമെന്നും 67 സീറ്റുകൾ നേടുമെന്നും 66 സീറ്റുകൾ നേടുമെന്നും ഒക്കെ തന്നെ പറയുന്നുണ്ട്. വളരെ ശക്തമായ ഒരു മുന്നേറ്റമാണ്. അതുപോലെ തന്നെ ലഡാക്കിലും അവിടെയും തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP വൻ മുന്നേറ്റമാണ് നടത്തിയത്. ഇതൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും തെരഞ്ഞെടുപ്പ് സർവേകളും ഒക്കെ തന്നെ പുറത്തുവിടുന്നത്. ഇവിടെ ഒരു നാടകം കളിച്ചിട്ടും കാര്യമില്ല. ബീഹാറിലടക്കം എവിടെ നോക്കിയാലും BJP അതിശക്തമായി മുന്നേറും. BJP കൂട്ടുകെട്ടുള്ള സഖ്യം NDA മറ്റ് ഏത് പാർട്ടിയായാലും BJP-യോടൊപ്പം ചേർന്ന്, ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് ഭാരതത്തിന്റെ ഐക്യത്തിനായി, ഭാരതത്തിന്റെ ഉന്നമനത്തിനായി, ഭാരതത്തിന്റെ വികസനത്തിനായി പോരാടുന്ന ഒരു സർക്കാർ രൂപീകരിക്കും. അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, ജനസേവനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സർക്കാരായിരിക്കും ഇനിയും സംസ്ഥാനങ്ങളിൽ വരാനിരിക്കുന്നത് എന്നതിന്റെ സൂചനകളിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ എത്തുന്നത്. മതമൌലികവാദികളും ഇടതുപക്ഷ ജിഹാദികളും അതുപോലെ തന്നെ കോൺഗ്രസിനെ പോലെയുള്ള നാറിയ പാർട്ടികളും വൃത്തികെട്ട നാടകം കളിക്കുന്ന പാർട്ടികളുമൊക്കെ ഇങ്ങനെ ഗോപി വരച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയുള്ളൂ. ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ്. ഈ ഭാരതമാണ് വികസനത്തിലേക്ക് കുതിച്ചുയരുന്നത്. ഈ ഭാരതമാണ് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തുന്നത്. അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന പ്രാദേശിക അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഇനി വരാനിരിക്കുന്നത്. തീർച്ചയായും ഒരു വികസനത്തിന്റെ സ്വപ്നം കാണുന്ന ഒരു ജനതയെ മുമ്പോട്ട് നയിക്കുന്ന, കൈപിടിച്ച് മുമ്പോട്ട് നയിക്കുന്ന ഒരു സർക്കാർ സംവിധാനം തന്നെയായിരിക്കും ബീഹാറിലും ഇനി വെസ്റ്റ് ബംഗാളിലും തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ വരാനിരിക്കുന്നത് എന്നതിന്റെ സൂചനകളിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.